മനസ്സെടുത്തുളിക ഫ്രം ഡൽഹി ഡൈനാമോസ് മാതൃഭൂമി ഡോട്ട് കോമിലൂടെ ഞാൻ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. 10th സ്റ്റാൻഡേർഡിൽ നിന്നാണ് എൻ്റെ ഫുട്ബോൾ കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു അജ്മൽ സിറ്റി എന്ന ഒരു ജോഗ്രഫിക് ടീച്ചർ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ബ്രദറിൻ്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. അവർ ബ്രദർ ഒരു ക്യാൻസർ ഡിസീസിലാണ് മരിച്ചത്. സോ അവരെ അവരോട് നല്ല ക്ലോസ് ആയിരുന്നു എൻ്റെ ബ്രദർ. എൻ്റെ ബ്രദർ എപ്പോഴും അവരോട് പറയാണ്ടായിരുന്നു, ഇവൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ക്ലബിലോ എങ്ങനെയെങ്കിലും കളിക്കാൻ എനിക്ക് കളിയല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അജ്മല നീ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം ഇവർക്ക് വേണ്ടി ഫുട്ബോളിൻ്റെ ബാക്കിൽ തന്നെ. സോ എൻ്റെ സാറിനെ എനിക്ക് ബൂട്ടും കാര്യങ്ങളും കുറേ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എൻ്റെ പഠനത്തിനും എൻ്റെ തുടർ പഠനത്തിനും. അതുപോലെ തന്നെ എപ്പോഴും എന്നെ പുഷ് ചെയ്ത് എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ നിന്നാണ് ഞാൻ U17 എല്ലാം ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഏതൊരു പ്ലെയർക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ട്രെങ്ത്താണ് അവരുടെ നാട്ടുകാരുടെ പ്രെയറും നാട്ടുകാരുടെ സപ്പോർട്ടും. എസ്പെഷ്യലി കേരളക്കാരുടെ സപ്പോർട്ടാണ് ഒരുപാട് എന്നെ EISL എന്നെ ഒരുപാട് ഈ ജനത അറിയപ്പെടാൻ കാരണം. അപ്പോൾ ഇതെല്ലാം എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റാണ്. ഫുട്ബോൾ പ്ലെയർ ആയിട്ടില്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു പക്ഷേ മലബാർകാരുടെ ഒരു എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകിച്ച് മലപ്പുറക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ ടൈം ഒന്നും നാട്ടിൽ നിന്ന് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൗദി. അതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. എൻ്റെ അംബീഷൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറാണെന്നായിരുന്നു. എൻ്റെ ഫാദർ ഡ്രൈവറായിരുന്നു, എൻ്റെ ബ്രദർ ഡ്രൈവറായിരുന്നു, അതുപോലെ എനിക്കൊരു ബസ് ഡ്രൈവറാണെന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാനും. പക്ഷെ എന്നെ മീൻസ് എന്നെ ചേഞ്ച് ചെയ്തു ഒരുപാട് ഫുട്ബോൾ. സോ എനിക്ക് അതിലെന്നെ ഫോളോ ചെയ്ത് അതിലെന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് പ്രൊഫഷണൽ കരിയർ ഫുട്ബോൾ സോക്കർ പ്രൊഫഷണൽ കരിയറിൽ ഞാൻ വന്നുപെട്ടെ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ ഡ്രൈവറായി പോകുമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ഏതൊരു മലയാളിക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്, ഏതൊരു മലയാളി എന്നല്ല ഏതൊരു ഫുട്ബോൾ പ്ലെയറിനും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്നുള്ളത്. ഞാൻ കേരളത്തിലുള്ള പ്ലെയറാണ്. സോ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ സൈൻ ചെയ്ത ക്ലബിന് ഞാൻ വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമാണ്. ഞാൻ സൈൻ ചെയ്ത ക്ലബിന് ഞാൻ 100% എപ്പോഴും കൊടുക്കും. അത് ഓപ്പോണൻ്റ് ഏത് ടീമാണെന്നുണ്ടെങ്കിലും ഞാൻ സൈൻ ചെയ്ത ടീമിനാണ് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം. സോ ഇപ്പോൾ ഈ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല. എപ്പം കോള് വരും അപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കും. ISL എ ടീമും ടഫ് ടീമാണ്. ആരെ ഈസിയായി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഈ സീസൺ. എല്ലാ ടീമിലും ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സ്, എല്ലാ ടീമിലും ബാലൻസാണ് ടീം. ബെഞ്ച് സ്ട്രെങ്ത്തും ഒരുപാട് നന്നായിട്ടുണ്ട് ടീമിൽ. വേറെ കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ടീമിനും മാച്ചിൻ്റെ മുന്നേ ചാമ്പ്യനാകാൻ പറ്റുന്ന അങ്ങനെയൊന്നും ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി സ്ട്രോങ് ആയ ടീമാണ് ഡൽഹി ഡൈനാമോസ്. എൻ്റെ കാഴ്ചപ്പാടിൽ ടാക്ടിക്കലി നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻ മീൻസ് എല്ലാ ടീമും ഏ ടീമും ചാമ്പ്യൻസിന് വേണ്ടിയിട്ട് ട്രോഫിക്കും വേണ്ടിയിട്ട് അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. സോ നമ്മളും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വി വാണ്ട് ടു ഡു എ ചാമ്പ്യൻ സംതിങ് വിൽ ഹാപ്പൻ. ഇത് ഫുട്ബോളല്ലേ. ഇനി വരുന്ന ടൂർണമെൻറ്റുകളും നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും, ട്രൈ ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന 40% അവരെ സ്ട്രെങ്ത്ത് എൻ്റെ ഫീല് അവരെ കാണികളാണ്. ടോപ്പ് ക്ലാസ് ഫാൻസ്, അത് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല, ഈവൻ എൻ്റെ കോച്ചസ് വരെ, ഞാൻ കളിക്കുന്ന ടീമിൻ്റെ കോച്ചസ് വരെ, ഓർ പ്ലെയേഴ്സ് വരെ, ഓർ സ്പാനിഷ് പ്ലെയേഴ്സ്, ബ്രസീലിയൻ പ്ലെയേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ സ്ട്രെങ്ത്ത്. അവരെ പ്ലെയേഴ്സ് ഓഫ്കോഴ്സ് ടീമിൻ്റെ സ്ട്രെങ്ത്ത് പ്ലെയേഴ്സ് ഉണ്ട്, അതിലപ്പുറം അതിലുപരി ഒരു ടീമിൻ്റെ സ്ട്രെങ്ത്ത് അവരെ സ്റ്റേഡിയമാണ്, അവരെ പേക്കാണ്, അവരെ യെല്ലോ കളറാണ്, മഞ്ഞപ്പട, നല്ല നല്ല അറ്റ്മോസ്ഫിയറാണ് ആ ഗ്രൗണ്ട് വന്ന് കളിക്കുമ്പോൾ. എസ്പെഷ്യലി ഒരു കേരള പ്ലെയർ വന്നിട്ട് ഒരു കേരള ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ സപ്പോർട്ട് ഉണ്ടോ, നമുക്ക് സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിലൊന്നും അർത്ഥമില്ല. മീൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും ക്ലാസ് ഫാൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ്. ഗെയിമിലുണ്ടാകുന്ന ഫൈറ്റ്
ഓൺ ദ ഫീൽഡിൽ എങ്ങനെ ആയാലും ഏത് പ്ലെയർ ആണെന്നുണ്ടെങ്കിലും ഈ അഗെയിൻസ്റ്റ് ഓപ്പോണന്റിന് കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിർബന്ധമാണ്. ആർ ഡിപ്പെൻസ് ആണ്, ഇനിയിപ്പോൾ ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഫോൾ ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഓൺ ദ ഫീൽഡ്, അത് ഓൺ ദ ഫീൽഡിൽ ചെയ്യുന്ന പ്രവൃത്തി ഓൺ ദ ഫീൽഡിൽ തന്നെ ചെയ്തിട്ട് റഫറി ഡിസിഷൻ ആണ് എന്താണ് ചെയ്യുന്നതെല്ലാം, കാർഡ് വേണോ വേണ്ടേ, അതെല്ലാം റഫറി ഡിസിഷൻ ആണ്. ഓഫ് ദ ഫീൽഡിൽ അങ്ങനെ ആരും കെയർ ചെയ്യാറില്ല, മാച്ച് കഴിഞ്ഞാൽ എല്ലാം അത് മറക്കുന്ന ഒരു സിസ്റ്റമാണ് എല്ലാ പ്ലെയർക്കും വേണ്ടത്. അതങ്ങനെ തന്നെ എനിക്കും എൻ്റെ മനസ്സിലും അവരെ മനസ്സിലും അങ്ങനെ തന്നെ, ആസ് എ പ്രൊഫഷണൽ പ്ലെയർ അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുക. അങ്ങനെ തന്നെയാണ് മീൻസ് ഓൺ ദ ഫീൽഡിലുള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം പുറത്ത് എടുക്കുന്നൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അത് പുറത്ത് ഓഫ് ദ ഫീൽഡിൽ ഒരിക്കലും മനസ്സ് വെച്ച് നടക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു അർത്ഥമുണ്ട് എൻ്റെ 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 ലൈഫിൽ. സാമ്പ്രോട്ട എന്നെ അപേക്ഷിച്ചിടത്തോളം വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് ഇൻ മൈ ലൈഫ്. പ്ലെയേഴ്സിനോട് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് അവർക്കറിയാം. പിന്നെ കൂടുതലായിട്ട് യങ് ടാലൻറ്റഡ് പ്ലെയേഴ്സിനോട് എങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാമെന്ന് കോച്ചസിന് അറിയാം. എന്നെ അപേക്ഷിച്ചിടത്തോളം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ടെൻത്ത് ഇയറിൽ ഒരു ബെസ്റ്റ് കോച്ച് എനിക്ക് കിട്ടിയതിൽ ഒരു ഏറ്റവും ബെസ്റ്റ് കോച്ചാണ് സാമ്പ്രോട്ട. മിസ്റ്റേക്സ് എന്ന് ഒരുപാട് നമുക്ക് ലേൺ ചെയ്യിപ്പിക്കും. എന്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും വീഡിയോ അനാലിസിസ് ചെയ്തിട്ട് എങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം. 15% ഉള്ള ലെവലുള്ള യങ് പ്ലെയേഴ്സ് അറ്റ്ലീസ്റ്റ് ഈ ഐ എസ് എല്ലിന് ശേഷം 75-80% മോർ ദാൻ 80% ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഈ കോച്ചിൻ്റെ അണ്ടറിൽ. അങ്ങനെ ഞാനും കേട്ടു, എൻ്റെ ഫാമിലി ഗ്രൂപ്പുണ്ട്, എൻ്റെ ബ്രദേഴ്സ് വരെ പറയുന്നത് കേട്ടു. പക്ഷേ ഞാൻ അതിനൊന്നും റിപ്ലൈ ചെയ്തിട്ടില്ല. അത്രയും 90 മിനിറ്റ്സിൻ്റെ അപ്പുറം എക്സ്ട്രാ ടൈമിൽ വരെ അത്രയും കഷ്ടപ്പെട്ട് 10 ആളെ വെച്ചിട്ട് ഞങ്ങൾ കളിച്ചിരുന്ന, അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ആ ജോലി ചെയ്യാമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന പ്ലെയേഴ്സാണ്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോൺ ടെറി ചാമ്പ്യൻസ് ലീഗ് വരെ പുറത്തടിച്ചിട്ടുണ്ട്, മെസ്സി അടിച്ചിട്ടുണ്ട്, നെയ്മർ അടിച്ചിട്ടുണ്ട്, ഓർ ബക്കാം അടിച്ചിട്ടുണ്ട്, ഇവരെല്ലാം പുറത്തടിക്കുന്ന അങ്ങനെ ഇവരും എൻ്റെ പ്ലെയറായ മലബദ്ധ്യം പിള്ളശ്ശേരി പുറത്തടിക്കണം എന്നല്ല പറയുന്നത്, സിറ്റുവേഷൻ അങ്ങനെയാണ്. അത്രയും പ്രഷറുള്ള മാച്ചാണ്, ടീമിൻ്റെ ക്യാപ്റ്റനാണ്. സോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ലൈഫിൽ എനിക്ക് ഈ 10th കരിയറിലും എനിക്ക് നല്ല അവസരങ്ങളും നല്ല കപ്പാസിറ്റിയും നല്ല ബെനിഫിറ്റ്സും കിട്ടിയിട്ടുണ്ട്. 10th ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനോട് ഇതുവരെ ഞാൻ അടിച്ചേൽപ്പിച്ച് എനിക്ക് ഇതുവരെ ഒരു ഏജൻ്റ് ഇല്ല. അപ്പം ഞാനൊരു ഏജൻറ്റുമായിട്ട് കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഞാൻ ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഞാൻ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ടീമിൻ്റെ ക്ലബിൻ്റെ ഒഫീഷ്യലായിട്ട് സംസാരിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. സോ ഐ എസ് എൽ ഈ 2 ഇയറായിട്ടുള്ളു അറ്റ്ലീസ്റ്റ് എന്നെ ആളുകൾ അറിയാൻ തുടങ്ങിയിട്ട്, മീൻസ് ഈ ഇയറും ലാസ്റ്റ് ഇയറുമാണ് അറ്റ്ലീസ്റ്റ് അനസടെ തൊടിയാണ് പ്ലെയർ ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെ ഐ എസ് എൽ കളിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ 8 ഇയർ ഞാൻ ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട്. എന്നെ ചേഞ്ച് ചെയ്തത് ഐ ലീഗ് തന്നെയാണ്. എൻ്റെ ലൈഫ് സക്സസ് ആക്കിയത് ഐ ലീഗ് തന്നെയാണ്. എൻ്റെ ഫാമിലി, എൻ്റെ വീട് എല്ലാം സെറ്റിലാകാൻ കാരണം ഐ ലീഗ് തന്നെയാണ്. സോ എനിക്ക് ഐ എസ് എൽ നിന്ന് ഫെയിം നല്ല പേര് കിട്ടിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് ക്യാഷ് ഉണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ഐ ലീഗാണ് എന്നെ എല്ലാം എൻ്റെ ലൈഫിലെല്ലാം സക്സസ് ആക്കിയതും ചേഞ്ച് ചെയ്തതും. സ്റ്റാർട്ട് ചെയ്ത ടൈമിലെല്ലാം ഫാദറിനും മദറിനെല്ലാം നല്ല പേടിയുണ്ടായിരുന്നു. മീൻസ് ഫാമിലിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. സോ എന്തെങ്കിലും ഇഞ്ചുറീസ് എല്ലാം വരുന്നെല്ലാം പറഞ്ഞിട്ട് വളരെ പേടിയുള്ളൊരു ആളുകളായിരുന്നു എൻ്റെ ഉമ്മയും ഉപ്പയും. പിന്നെ ഫാമിലി വൈഫെല്ലാം ആയി, കുട്ടികളായി. സോ ഞാനും കുറച്ച് സീരിയസ് ആയി എടുത്ത് എൻ്റെ പ്രൊഫഷണൽ കരിയർ എനിക്ക് ഇമ്പ്രൂവ് ആവണം, എനിക്ക് വർക്ക് ചെയ്യണം, ഈ എൻ്റെ ലൈഫ് സെറ്റിലായത് ഒരു പക്ഷേ ഈ ഫുട്ബോൾ കൊണ്ടാണ്. സോ എനിക്ക് ഗിവ് അപ്പ് ചെയ്യരുത്, ഞാൻ ഇനിയും വർക്ക് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം ഫുട്ബോൾ ലൈഫ്, ഓർ കരിയർ ഇനിയും സക്സസ് ചെയ്യണം. സോ ഫാമിലിയിൽ നിന്ന് കൂടുതൽ പ്രഷറോ കാര്യങ്ങളോ കൂടുതൽ ആരും എന്നോട് ഒന്നും സംസാരിക്കാറില്ല ഫുട്ബോളിനെ കുറിച്ചിട്ട്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇതിൻ്റെ ഇടയിൽ ഇൻവോൾവ് ആകാൻ ആരും എൻ്റെ ഫാമിലിയിൽ നിന്ന് വരാറില്ല. ഐ ആം ഹാപ്പി.
മമ്മി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ നാട്ടിൽ വരുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പുറത്തൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ് ബീഫ്. ബീഫും നാടൻ പുട്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. ഇന്ന് മോർണിംഗ് എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. വീട്ടിലുള്ള ടൈമിൽ ഞാനിപ്പോൾ 10 ദിവസം കിട്ടിയാലും ഒരു 2-3 മാസം കിട്ടിയാലും ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യും, ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യല്, ഫ്രണ്ട്സ് ഫാമിലി. പിന്നെ പുറത്തൊന്നും അങ്ങനെ പോകാറില്ല, ട്രാവലിങ്ങിനൊന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരുപാട് ലീഗിൽ ഒരുപാട് ട്രാവൽ ചെയ്ത ടൈമാണ്. ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്, ഒരുപാട് റോമിങ്. സോ വീട്ടിൽ വന്നിട്ട് റെസ്റ്റ്, കംപ്ലീറ്റ് റെസ്റ്റ്, ഫാമിലി കൂടെ നിൽക്കണം. കാരണം 2 മക്കളും വൈഫും മീൻ ഫാദറും ഉള്ളൊരു ഫാമിലിയാണ്. സോ അവരെ കൂടെ നിന്ന് സ്പെൻഡ് ചെയ്ത് മക്കളെ കൂടെ നിന്നിട്ട് അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. കൂടുതലും ഇനിയിപ്പോൾ ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും പുറത്ത് പോകില്ല, ഫ്രണ്ട്സെല്ലാം വീട്ടിൽ വരും, അവരെ വീട്ടിൽ നിൽക്കും. പിന്നെ മമ്മിക്കും താല്പര്യമില്ല എപ്പോൾ ഞാൻ പുറത്ത് പോകുന്നത്, എനിക്ക് ഫാമിലി ഉണ്ട്, ഒരിക്കലും നീ ഇങ്ങനെ വിട്ട് ഇനി അല്ലെങ്കിൽ തന്നെ നീ ഇയറിലാകെ 2 മാസം ലീവുള്ളൂ, ഈ വീട്ടിൽ തന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ എനിക്കും ആഗ്രഹം വീട്ടിൽ നിൽക്കാൻ തന്നെ. ഞാൻ പ്രോഗ്രാമിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാറില്ല കൂടുതലായിട്ട്. വീട്ടിൽ പുതിയ ഒരാളുണ്ട്, പേര് ഷഷാദ് മുഹമ്മദ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നെയിമാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് ഷഷാദ്, അവൻ്റെ പേര് കൂടെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലെ, ഫുട്ബോൾ ലൈഫിലെ, എൻ്റെ കരിയറിലെ എല്ലാ സംഗതികളും ചെയ്തൊരു വ്യക്തിയായിരുന്നു. എന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് അറിയപ്പെടാൻ കാരണം ആ ഷഷാദ് മുഹമ്മദ് പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മകനും സെയിം പേരിടാൻ കാരണം ഷഷാദ് മുഹമ്മദ്. എനിക്കൊരു ആൺകുട്ടി പിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ഷഷാദ് എന്ന് പേരിടണം. അവൻ തന്നെ എന്നും ചോദിച്ചിട്ടുണ്ട് ഒരുപാട്, നിങ്ങൾക്ക് വേറെ നല്ല പേരൊന്നും കിട്ടിയിട്ടില്ലേ ഞങ്ങളെ മകനിടാൻ എന്നെല്ലാം. പക്ഷേ എപ്പോഴും എനിക്ക് ഓർമ്മിക്കാനും ഇൻഷാല്ലാ ഫാമിലി നല്ല സെറ്റിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർമ്മിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പേര് തന്നെ എൻ്റെ മകന് യൂസ് ചെയ്തത്. എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷ ന്യൂ ചലഞ്ചാണ്, പുതിയ ക്ലബ്ബാണ്, കൽക്കട്ട ആണ്. ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും ഉണ്ടാകുന്നൊരു വേവലാതി, മീൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കൽക്കട്ടയിൽ ഫുട്ബോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. നല്ല ടഫാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടൊക്കെയാണെങ്കിൽ എല്ലാവരും പറയാണ്ട് തലയിൽ വയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിലത്തെറിയും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കൽക്കട്ടയിൽ. പക്ഷേ ഫുട്ബോളിനെ കേരളത്തെ പോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നാടാണ് കൽക്കട്ട. പക്ഷേ ഇന്ത്യയിലെ ബെസ്റ്റ് ക്ലബ്ബാണ് മോഹൻ ബഗാൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ലബ്ബാണ്, ഒരുപാട് ക്ലാസ് പ്ലേയേഴ്സ് കളിച്ച ക്ലബ്ബാണ്. ഈ കേരളത്തിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് കളിച്ച ക്ലബ്ബാണ്. സോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ ലൈഫിൽ കിട്ടുക, മോഹൻ ബഗാനിൽ കളിക്കാൻ കിട്ടുന്ന ഒരു അവസരം, ഞാൻ മാക്സിമം ഞാൻ അത് യൂട്ടിലൈസ് ചെയ്യും, ഞാൻ മാക്സിമം ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ISL എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലെയറും, എല്ലാ ഇന്ത്യൻ പ്ലെയേഴ്സും ഫോറിൻ പ്ലെയേഴ്സും എല്ലാം നല്ല ടഫ് പ്ലെയേഴ്സാണ്. ഹ്യൂമ നല്ല പ്ലെയറാണ്. ഒപ്പോണൻ്റ് മാസിലിയോ അഗെയിൻസ്റ്റ് ഞാൻ കളിച്ചിട്ടില്ല, കളിച്ച പ്ലെയേഴ്സ് എൻ്റെ ക്ലബ്ബുള്ള മാസിലിയോ പ്ലെയർ അഗെയിൻസ്റ്റ് ഞാൻ കളിച്ചിട്ടില്ല. പക്ഷേ എല്ലാ പ്ലെയേഴ്സും എല്ലാ ഡിഫൻഡേഴ്സും എല്ലാവരും പറയുന്നു മാസിലിയോ ഭയങ്കര ടഫാണ്, മാസിലിയോ ഭയങ്കര ടാക്ടിക്കലി ഓർ ഫിസിക്കലി. കാണാൻ ഹൈറ്റ് ഒന്നുമില്ല, നല്ല സ്ട്രെങ്ത് ഉള്ള പ്ലെയറാണ്, ഓർ ട്രിബിളിങ് നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല ടച്ചാണ്. സോ നമ്മൾ കളിക്കാത്തതുകൊണ്ട്, അഗെയിൻസ്റ്റ് കളിക്കാത്തതുകൊണ്ട് എൻ്റെ സ്വന്തം ടീമിലാണ്ട് അത്ര പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ അഗെയിൻസ്റ്റ് മീൻസ് എനിക്ക് ഹ്യൂമ് നല്ല പ്ലെയറാണ്, അത്ര ഈസി അല്ല പിടിക്കാൻ. അതുപോലെ വിനീത് നല്ല പ്ലെയറാണ്, റാഫി നല്ല പ്ലെയറാണ്, ഓർ ബെൽഫോർട്ട് നല്ല പ്ലെയറാണ്. ഹ്യൂമാണ് ബെസ്റ്റ് പ്ലെയർ as a tough opponent ISL എനിക്ക് ഹ്യൂമായിട്ട് തോന്നി. എനിക്ക് സ്പെയിനാണ് ഇഷ്ടം, പ്യൂളിന് ഭയങ്കര ഇഷ്ടമാണ്. അവരെ സിസ്റ്റം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയസ്റ്റ സാവി അവരെ എന്താ പറയുക, കാം ആൻഡ് കൂൾ ഗെയിമാണ്. സോ ഒരുപാട് ഞാൻ സ്പെയിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് റയൽ മാഡ്രിഡ് നല്ല ഇഷ്ടമാണ്, റൊണാൾഡോ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിഫൻഡർ കാർലോസ് പിയോള ഓർ വിഡിച്ച്, രണ്ടാളിപ്പോൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ള പ്ലെയർ പിയോളാണ്. ആഷിക്ക് ഓൾറെഡി നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയർ, അവന് പുഷ്യൻ്റെ
ഉണ്ടാവും ആവശ്യം ഉണ്ടാവുമ്പോൾ അവനെ ക്ലബ്ബ് പുഷ് ചെയ്ത് അവനെ വില്ല പുറത്ത് സ്പെയിനിലെല്ലാം വിട്ടു. നല്ല ഓൾമോസ്റ്റ് നല്ല പ്ലെയർ, നല്ല കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. ഇനിയും ഒരുപാട് മാച്ചസും ഒരുപാട് അവന് ഇൻ്റർനാഷണൽ മാച്ചസ് കളിക്കാനോ ഐ എസ് എല്ലും കളിക്കാനോ ഐ എസ് എല്ലിൻ്റെ അപ്പുറത്ത് കളിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ്. സോ ജസ്റ്റ് അവനെ ഞാൻ ചെയ്ത അത്ര കൂടുതലായിട്ട് ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല. അവന് ആവശ്യമുണ്ട് പൂനെ എഫ്സിക്ക്, അതിൽ മൂന്നാല് കോള് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ഡിസിപ്ലിൻ ഉള്ള പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു അവൻ്റെ ലൈഫിൽ ഒരുപാട് അച്ചീവ് ചെയ്യാൻ സാധ്യത ഉണ്ട് അവൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. കാരണം ഒരുപാട് ടാലൻ്റ് ഉണ്ട്, ഓർ ഹൈറ്റ് ഫിസിക്കലി ഈസ് ഗുഡ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. ഇന്ത്യയിലെ ലെഫ്റ്റ് ഫൂട്ടർ പ്ലെയേഴ്സ് വളരെ കുറവാണ്. ജെന്യുവിൻ ലെഫ്റ്റ് ഫൂട്ടർ, ഈവൻ ജെന്യുവിൻ ലെഫ്റ്റ് ഫൂട്ടർ പ്ലെയറാണ്. പിന്നെ അവൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഡിഫൻഡേഴ്സിനും അവൻക്ക് അവൻ നല്ല ഡിഫൻഡേഴ്സിന് അഗേൻസ്റ്റ് നല്ല ഫൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അവർ മിഡ്ഫീൽഡ് സ്ട്രൈക്കേഴ്സ് എല്ലാം കളിക്കുന്ന ഇനി ഉയരങ്ങളിൽ എത്തട്ടെ, ആർ എത്താൻ കഴിയുമെന്നുള്ള ആഗ്രഹമുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ അവൻ മലപ്പുറത്ത് നിന്നുള്ളൊരു പ്ലെയറും കൂടെയാണ്. സോ അവനിലൂടെ കുറേ പ്ലെയേഴ്സ് ഇനിയും പഠിക്കാനുണ്ട്, കുറേ യങ് പ്ലെയേഴ്സ് ഇനിയും വരും. കാരണം അവൻ്റെ ഇനിയും ലോങ് ടേം കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ്. സോ ഒരുപാട് പ്ലെയേഴ്സിന് അവനെ ഒരു പ്രചോദനമാവും, കുറേ ഹെൽപ്പ് ചെയ്യും അവരുടെ ലൈഫിലും കൂടെ.